നാളെ തിരുവോണം എത്തുമ്പോൾ ഇന്ന് ഈ ഉത്രാടപ്പാച്ചിലിൽ പരമാവധി നാളത്തെ ആഘോഷങ്ങൾ കെങ്കേമമാക്കാൻ വേണ്ടിയുള്ള എല്ലാ ഒരുക്കങ്ങളിലേക്കും മലയാളി കടക്കുകയാണ്. ഇന്ന് നമുക്ക് ചില വിശിഷ്ട അതിഥികൾ കൂടി ഇന്ന് ഈ ഉത്രാട ദിനത്തിൽ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. അതിലൊന്ന് ആരോഗ്യമന്ത്രി, സംസ്ഥാന ആരോഗ്യമന്ത്രി ശ്രീമതി വീണ ജോർജ് ആണ്. ആരോഗ്യമന്ത്രി നമ്മളോടൊപ്പം ചേരുന്നത് തിരുവനന്തപുരത്തെ വസതിയിൽ നിന്നാണ്. ശ്രീമതി വീണ ജോർജ്, സ്വാഗതം. താങ്കൾക്ക് ആദ്യം തന്നെ പൊന്നോണ ആശംസകൾ. നന്ദി. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. അതോടൊപ്പം തന്നെ 24 ന്യൂസിൻ്റെ എല്ലാ കുടുംബാംഗങ്ങൾക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. പ്രിയപ്പെട്ട എല്ലാ പ്രേക്ഷകർക്കും നന്മയും സന്തോഷവും അതോടൊപ്പം ഐശ്വര്യവും നിറഞ്ഞ ഓണനാളുകളും തുടർ ദിനങ്ങളും ഉണ്ടാകട്ടെ എന്ന് ഹൃദയപൂർവ്വം ആശംസിക്കുന്നു. എനിക്ക് തോന്നുന്നു ആരോഗ്യമന്ത്രിയെ സംബന്ധിച്ചിപ്പോൾ ആദ്യം നമുക്ക് പറയാനുള്ളത് ഈ ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം നമുക്ക് ഒന്ന് രണ്ട് കൊല്ലം അല്ലെ, ഈ കോവിഡ് കാരണം ഒന്ന് രണ്ട് കൊല്ലം നമുക്ക് ഓണം ആ രീതിയിൽ ആഘോഷിക്കാൻ കഴിഞ്ഞില്ല. നമുക്ക് വലിയ ആശങ്കയുടെ ദിനങ്ങളായിരുന്നു. ഇപ്പോൾ ആ കാർമേഘങ്ങളൊക്കെ മാറി, ആകാശത്ത് കാർമേഘങ്ങൾ ഉണ്ടാകുന്നുണ്ട്, പക്ഷേ ഈ കോവിഡിൻ്റെ ആശങ്കകളൊക്കെ നമുക്ക് മാറി, നമ്മൾ വീണ്ടും ആ പഴയ ആഘോഷങ്ങളിലേക്ക് മടങ്ങുകയാണ്. അതിനെക്കുറിച്ച് എന്താണ് മിനിസ്റ്റർക്ക് പറയാനുള്ളത്? ഗോപി പറഞ്ഞത് ശരിയാണ്. 2 വർഷം എല്ലാവരും വീടിനുള്ളിലായിരുന്നു ഓണം. കോവിഡ് മഹാമാരിക്കെതിരെയുള്ള പ്രതിരോധം തീർക്കുന്നതിനിടയിൽ നമ്മൾ 2 വർഷം ഓണാഘോഷം ഈ രീതിയിൽ നമുക്ക് ഉണ്ടായിരുന്നില്ല. 2 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം അതുകൊണ്ട് തന്നെ നാടും നാട്ടുകാരും വലിയ രീതിയിലാണ് ഇത്തവണ ഓണം ആഘോഷിക്കുന്നത്. ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് കേട്ട റിപ്പോർട്ട് പോലെ തന്നെ എല്ലാം തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ തന്നെ ആ രീതിയിൽ ഓണാഘോഷങ്ങളുണ്ട്. ക്ലബ്ബുകളുടെ ഓണാഘോഷമുണ്ട്, അതുപോലെ സംഘടനകളുടെ, സ്ഥാപനങ്ങളുടെ, സംസ്ഥാന സർക്കാരും വിപുലമായിട്ടുള്ള ഓണാഘോഷങ്ങളാണ് ഇത്തവണ ആസൂത്രണം ചെയ്തിരിക്കുന്നത്. ഇതിലൊക്കെ വലിയ ജനപങ്കാളിത്തമുണ്ട്. അതുമാത്രമല്ല, ഏറ്റവും ഞാൻ പലപ്പോഴും കണ്ടത് കൊച്ചു കുഞ്ഞുങ്ങൾ അവർ ഈ ടിവിയിലും ടെലിവിഷനിലൊക്കെ കണ്ടിരുന്ന കാര്യങ്ങൾ അവർ നേരിട്ട് കാണുകയാണ്. ഇങ്ങനെയാണ് ഓണം ആഘോഷിക്കുന്നത് എന്നുള്ളത് ആ വലിയൊരു ആവേശവും സന്തോഷവും ഉണ്ട്. അതെന്നും നിലനിൽക്കട്ടെ. നിശ്ചയമായിട്ടും കോവിഡ് മഹാമാരിയുടെ വെല്ലുവിളി നമുക്ക് പൂർണ്ണമായിട്ടും തീർന്നിട്ടില്ല എങ്കിൽ പോലും നമ്മൾ അതിജീവിച്ചു. 3 തരംഗങ്ങളെ മികച്ച രീതിയിൽ അതിജീവിച്ചു. അതിനെതിരെ ഉള്ള ശക്തമായിട്ടുള്ള പ്രതിരോധം തീർത്തുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അതിലേറ്റവും വലിയ പ്രതിരോധം വാക്സിനേഷൻ തന്നെയാണ്. അങ്ങനെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ശ്രീമതി വീണ, നമ്മൾ സഹപ്രവർത്തകരായിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ഒരുപക്ഷെ പ്രേക്ഷകർക്ക് അതറിയാമായിരിക്കും, നമ്മൾ ടെലിവിഷനിൽ ഒരുമിച്ച് പ്രവർത്തിച്ചിരുന്ന ഒരു കാലം. ഇന്ന് ആ സമയത്തും എനിക്ക് തോന്നുന്നു ശ്രീമതി വീണയ്ക്ക് ഈ ഇത്തരം വിശേഷ ദിവസങ്ങളിൽ നമുക്ക് എല്ലാവർക്കും തന്നെ വീട്ടിൽ പോകാനോ അല്ലെങ്കിൽ കുടുംബത്തിനൊപ്പം ഓണം ആഘോഷിക്കാനോ ഒന്നും കഴിഞ്ഞിരുന്നില്ല. എന്നെ സംബന്ധിച്ചപ്പോൾ നാളെയും എനിക്ക് ഈ തിരുവോണനേരത്തിൽ സ്റ്റുഡിയോയിൽ തന്നെ ആയിരിക്കും. താങ്കളെ സംബന്ധിച്ചും തിരക്കുള്ള ദിവസം തന്നെയായിരിക്കും. ഈ പത്രപ്രവർത്തക, മാധ്യമപ്രവർത്തകയായിരുന്ന കാലത്തെ ഓണദിനത്തെക്കുറിച്ച് എങ്ങനെയാണ് ഓർക്കുന്നത്? മാധ്യമ പ്രവർത്തക ആയിരുന്ന കാലഘട്ടത്തിൽ മിക്കവാറും ന്യൂസ് ഡെസ്കിലും സ്റ്റുഡിയോയിലും തന്നെ ആയിരിക്കും ഓണക്കാലം. ഞാൻ ഓർക്കുന്നു, ഒരു ദിവസം ഞങ്ങളെല്ലാവരും ഗോപിയുടെ വീട്ടിൽ ഒരു ദിവസം ഓണത്തിന് സദ്യ ഉണ്ണാൻ വന്നതും ഓർക്കുന്നുണ്ട്. അന്ന് നിങ്ങളുടെ വിവാഹം കഴിഞ്ഞ ഒരു സമയമായിരുന്നു എന്ന് തോന്നുന്നു, ഗോപിയും ദിവ്യയും. അപ്പോൾ നമ്മൾ അവിടെ ന്യൂസ് ഡെസ്കും അതോടൊപ്പം നമ്മുടെ ജോലിയിൽ വ്യാപൃതരായിരിക്കും. വളരെ അപൂർവമായി ഓണ ദിവസം നമുക്കൊരവധി കിട്ടിയാൽ അത് കുടുംബത്തോടൊപ്പം ചെലവഴിക്കുക എന്നുള്ളതാണ്. നിശ്ചയമായിട്ടും ഇപ്പോഴും ജോലി തിരക്കുകൾക്കിടയിലാണ് ഓണം. സാധാരണ ഒരു ഓണാഘോഷങ്ങൾ ദൂരെ നിന്ന് കാണുന്നു. ഇപ്പം അതല്ലാതെ പൂർണ്ണമായി ഓണം ആഘോഷിക്കുന്നതിനോ ഒന്നും ഇപ്പോൾ കഴിയുന്നില്ല. നേരത്തെയും അങ്ങനെ തന്നെയായിരുന്നു, ജോലിയുടെ ഭാഗമായി ആ രീതിയിൽ തന്നെയായിരുന്നു. 6 മുളയുടെ ജനപ്രതിനിധി ആയതിനു ശേഷം ഓണം വലിയ രീതിയിൽ, ഞാൻ പത്തനംതിട്ടയിലാണ് ജനിച്ചു വളർന്നത്, പത്തനംതിട്ട ഉൾക്കൊള്ളുന്നതാണ് 6മുള മണ്ഡലം. അപ്പോൾ പക്ഷേ ജനപ്രതിനിധി ആയതിനു ശേഷം അതിൻ്റെ ഉത്തരവാദിത്വം കൂടി ഉള്ളതുകൊണ്ട് 6മുള ഉത്രട്ടാതി ജലോത്സവവും അതുപോലെ 6മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ വള്ളസദ്യകളും ഒക്കെ വളരെ പ്രസിദ്ധമാണ്. അപ്പോൾ ഒരു 6മുളയ്ക്ക് പ്രത്യേകമായിട്ടുള്ള ഒരു ആഘോഷങ്ങൾ ഈ കാലഘട്ടത്തിലുണ്ട്. അപ്പോൾ അത് നാട്ടിൽ വലിയ ഒരു ആഘോഷവും ഒരുക്കങ്ങളും ഒക്കെ ഉണ്ട്. ഇപ്പോൾ ഞായറാഴ്ചയാണ് ഉത്രട്ടാതി ജലോത്സവം നടക്കാൻ പോകുന്നത്. അതിൻ്റെ ഒരുക്കങ്ങളൊക്കെ വളരെ മനോഹരമായിട്ട് നടക്കുന്നു. അതും 2 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം നടക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ മാധ്യമപ്രവർത്തകയായിരിക്കുമ്പോഴും അതിനുശേഷം ജനപ്രതിനിധി ആയപ്പോഴും ഇപ്പോൾ പ്രത്യേകിച്ചും ഇന്ന് ഞാൻ തിരുവനന്തപുരത്താണ് ഉള്ളത്, ജോലിയിൽ തന്നെയാണ് ഉള്ളത്. അതിനിടയിൽ നാളെ തീർച്ചയായിട്ടും കുടുംബത്തിനൊപ്പം കുറച്ച് സമയം ചെലവഴിക്കും. പിന്നെ നമ്മുടെ സർക്കാരിൻ്റെ സംരക്ഷണയിലുള്ള കുഞ്ഞുങ്ങൾക്കൊപ്പം അല്പസമയം ചെലവഴിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഈ എല്ലാ പ്രായത്തിലുമുള്ള ആളുകൾ ഇപ്പോൾ ഓരോ ജനറേഷനിലും പറയുന്നത്
ഞങ്ങളുടെ കുട്ടിക്കാലത്തേതായിരുന്നു ഏറ്റവും നല്ല ഓണവും നല്ല കാലവും എന്നൊക്കെ. അപ്പൊ ഇപ്പോഴും നമ്മളത് പറയുന്നുണ്ട്, ഇപ്പോൾ നമ്മൾ തിരക്കിലായി, നമുക്ക് പോയ കാലമായിരുന്നു കുറെ കൂടി നല്ല കാലം, നല്ല ഓണം. അങ്ങനെ ആരോഗ്യമന്ത്രിയും പറയുമോ, താങ്കളുടെയും കുട്ടിക്കാലത്ത് ഇങ്ങനെ അവിസ്മരണീയമാക്കിയ ഓണം ഓർമ്മകൾ ഉണ്ടോ പങ്കുവയ്ക്കാൻ? ഏതൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മനോഹരമായ കാലം ഭൂരിപക്ഷം ആളുകളിലും ബാല്യകാലം തന്നെയായിരിക്കും. കാരണം ചിന്താഭാരങ്ങളില്ല, അതോടൊപ്പം ജീവിതത്തിൻ്റെ പ്രയാസങ്ങളോ പ്രാരാബ്ദങ്ങളോ ഒന്നുമില്ല. അപ്പോൾ വീട്ടുകാരുടെ സംരക്ഷണയിലും സ്നേഹത്തണലിലും ആയിരിക്കുന്ന ഒരു സമയം, പിന്നെ വിദ്യാർത്ഥിനി ആയിരിക്കുന്ന ഒരു കാലഘട്ടം, സ്കൂൾ കാലഘട്ടം പ്രത്യേകിച്ചും. ഈ ഓണപരീക്ഷ നമുക്ക് ഉണ്ടായിരുന്നില്ല എപ്പോഴും. ഓണപരീക്ഷയുടെ അവസാന പരീക്ഷയുടെ തലേ ദിവസമാണ് ഏറ്റവും വലിയ സന്തോഷം. കാരണം നാളെ ഓണാവധി കിട്ടാൻ പോവുകയാണ് എന്നുള്ളൊരു സന്തോഷം. അവധി കിട്ടുമ്പോൾ അത്രയും സന്തോഷമുണ്ടോ എന്ന് ഞാൻ പലപ്പോഴും സംശയിച്ചിട്ടുണ്ട്. തലേ ദിവസമാണ് ഏറ്റവും സന്തോഷം, നാളെ പരീക്ഷ കഴിയുവാണല്ലോ, ഓണാവധി കിട്ടുകയാണല്ലോ എന്നുള്ളത്. അതോടൊപ്പം നാട്ടിൽ ക്ലബ്ബുകൾ, ഓണം വളരെ സജീവമായിരുന്നു. ഏറ്റവും മനോഹരങ്ങളായിട്ടുള്ള ദിവസങ്ങളാണ് ഊഞ്ഞാൽ ഇടുക, അതുപോലെ അത്തപ്പൂക്കളം ഇടുക, അതുപോലെ ഈ കാലാവസ്ഥയും വളരെ ഒരു വലിയ ഒരു വെയിലിന് തന്നെ ഒരു സ്വർണ്ണ വെയിലാണ് ആ കാലഘട്ടത്തിൽ എന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ നമുക്ക് മഴ ഋതുക്കൾ മാറി മാറി വരുന്നത് ഇപ്പോൾ കാലാവസ്ഥ വ്യതിയാനം മൂലം അത്ര പ്രകടമായിട്ടില്ല. എപ്പോഴും മഴ, ഇപ്പോഴും മഴയുണ്ട്. പക്ഷേ ആ കാലഘട്ടം കുറച്ചുകൂടി നിശ്ചയമായിട്ടും വ്യത്യസ്തമായിരുന്നു. വളരെ മനോഹരങ്ങളായിട്ടുള്ള ഒരുപാട് ഓർമ്മകൾ എല്ലാവരെയും പോലെ തന്നെ ബാല്യകാലത്തെ സംബന്ധിച്ച് ഉണ്ട്. ഞാൻ ഇപ്പോൾ നമ്മൾ ഒരുമിച്ച് ജോലി ചെയ്തിരുന്ന സമയത്ത് ഞാൻ താങ്കളെ മനസ്സിലാക്കിയിട്ടുള്ളത്, താങ്കൾക്ക് എപ്പോഴും ഒരു ഈ ലിറ്ററേച്ചറോട്, സാഹിത്യം അതുപോലെ തന്നെ കാല്പനികമായ അത്തരം കാര്യങ്ങളോട്, ഐ മീൻ കവിത, കഥ, അതിനോടൊക്കെ വലിയ താല്പര്യമുണ്ടായിരുന്നു. ഈ മന്ത്രിയായ ശേഷം അങ്ങനെ എഴുത്തുകൾ വല്ലതും ഉണ്ടോ, ഇപ്പോൾ അതൊക്കെ ഉണ്ടോ, അതോ തിരക്കുകളിൽ തന്നെയാണോ? മന്ത്രി ആയതിനു ശേഷം ഇല്ല, പക്ഷേ അതിനു മുൻപ് വായിക്കും. യാത്രയിൽ ആണ് ഏറ്റവും കൂടുതൽ വായിക്കുന്നത്. അത് കണ്ണിനും പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട്. കാരണം യാത്രകളിലാണ്, കാർ യാത്രകളിലും ട്രെയിൻ യാത്രകളിലുമാണ് വായിക്കുന്നത്. പക്ഷേ എഴുതുന്നത്, അങ്ങനെ എഴുതുവാനുള്ള സമയമൊന്നും ഇപ്പോൾ കിട്ടാറില്ല. ഈ പറഞ്ഞതുപോലെ നമ്മുടെ ഏത് നല്ല, നമ്മുടെ ചിന്തകളെ ഉദ്ദീപിപ്പിക്കുന്നത് എപ്പോഴും വായനയാണ്. അതായത് ആഴത്തിലുള്ള ചിന്തകൾ നമുക്ക് നൽകുന്നത്. ഏത് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ജോലിയെ, ഞാൻ ചെയ്യുന്ന പ്രവൃത്തിയെ പോലും വളരെ പോസിറ്റീവായി വായിക്കുന്നത്. ചിലപ്പോൾ ഒരു നോവൽ വായിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു, നമ്മുടെ ചിന്തകൾക്കുണ്ടാകുന്ന ഒരു പോസിറ്റിവിറ്റി അല്ലെങ്കിൽ ഒരു ഒരു എൻകറേജ്മെൻറ്റ് കാരണം നമുക്ക് പുതിയ ആശയങ്ങൾ ഉണ്ടാകും. അത് ഈ മേഖലയുമായി ബന്ധപ്പെട്ട് തന്നെ ഇന്ന കാര്യങ്ങൾ ചെയ്യാമെന്നുള്ളു. അപ്പോൾ വായന എപ്പോഴും ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിൽ ആ വായിക്കുന്ന മേഖലയിലുള്ള അറിവ് നൽകുന്നത് എന്നതിനൊപ്പം തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ പ്രവർത്തന മേഖലയിൽ, എൻ്റെ പ്രവർത്തന മേഖലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ലിറ്ററേച്ചർ അല്ല ഞാൻ വായിക്കുന്നതെങ്കിൽ പോലും ചിന്തകളെ വലിയ രീതിയിൽ ഉദ്ദീപിപ്പിക്കുകയും അതിൽ വലിയ രീതിയിൽ സഹായിക്കുകയും ചെയ്യാറുണ്ട്. ഈ സാധാരണ നിലയിൽ നമ്മൾ ഈ തിരുവോണ ദിവസം, അതിൻ്റെ തലേ ദിവസം ഒരു പ്രിപ്പറേഷൻ ഉണ്ടല്ലോ. ഇപ്പോൾ ടെലിവിഷനിലുള്ള സമയത്ത് പിറ്റേ ദിവസത്തെ പ്രോഗ്രാംസിന് വേണ്ടിയുള്ള ഒരു പ്രിപ്പറേഷൻ, അതുപോലെ തന്നെ ഞാൻ പഴയ കാലത്തെക്കുറിച്ച് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ അതിലേക്ക് പോയത്. അങ്ങനെ ഒരു തയ്യാറെടുപ്പിൻ്റെ ഒരു സമയം നമുക്കുണ്ടായിരുന്നല്ലോ. അങ്ങനെ ഇപ്പോഴീ മന്ത്രിയായി ഇരിക്കുന്ന ഈ സമയത്ത് നാളെ തിരുവോണത്തിന് ഈ ആ തരത്തിലൊരു തയ്യാറെടുപ്പ് ഏതെങ്കിലും കാര്യത്തിൽ വേണ്ടതായിട്ട് തോന്നുന്നുണ്ടോ? നാളെ എൻ്റെ ഒരു ദിവസം ഞാൻ വിചാരിക്കുന്നത് നാളെ കുടുംബ അംഗങ്ങളുമായിട്ട് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുക. അതോടൊപ്പം തിരുവനന്തപുരത്തുള്ള സർക്കാർ ഹോമിലെ കുഞ്ഞുങ്ങൾക്കൊപ്പം അല്പസമയം ചെലവഴിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അതോടൊപ്പം കുറച്ചേറെ ഫയലുകൾ നോക്കാനായിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം ഫയലുകൾ നോക്കുക എന്നുള്ളതാണ്. പിന്നെ കുറച്ച് കാര്യങ്ങളിൽ കുറച്ച് ചർച്ചകൾ ഉണ്ട്. അത് നാളത്തെ എല്ലാവരുടെയും ഒരു ഉച്ച സമയം കഴിഞ്ഞിട്ട് ഒരു ഈവനിങ്ങോടുകൂടി ഓൺലൈനായിട്ട് കുറച്ച് ചർച്ചകൾ ഉണ്ട്. അത് ആരോഗ്യമേഖലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില കാര്യങ്ങളിലാണ്. അപ്പോൾ ആ രീതിയിലാണ് നാളത്തെ ദിവസമുള്ളത്. നാളെ സാധാരണ ദിവസങ്ങളേക്കാൾ മറ്റ് ഒഫീഷ്യൽ മീറ്റിങ്ങുകളൊന്നുമില്ല, അല്ലെങ്കിൽ അങ്ങനെയുള്ള പരിപാടികളൊന്നുമില്ല. എന്നിരുന്നാൽ പോലും ഈ രീതിയിലാണ് നാളത്തെ ദിവസം പ്ലാൻ ചെയ്തിട്ടുള്ളത്. മറ്റന്നാൾ മുതൽ സ്വാഭാവികമായും ജോലിയുടെ തിരക്കിലേക്ക് വീണ്ടും എത്തപ്പെടും. ശ്രീമതി വീണ ജോർജ്, ബുദ്ധിമുട്ടാണെങ്കിൽ താങ്കൾ ക്ഷമിക്കണം, പക്ഷേ ചോദിച്ചില്ലല്ലോ എന്ന ഒരു അവതാരകൻ എന്ന നിലയിൽ എനിക്ക് പിന്നീട് തോന്നാതെ ഇരിക്കാനാണ്. ഒരു രണ്ടു വരി പാട്ട് ഓണത്തിന് പാടാൻ പറ്റുമോ?
ഗോപി എന്നോട് ക്ഷമിക്കണം, കാരണം ഞാൻ അങ്ങനെ ഒരു ഗായികയോ പാട്ട് പാടുന്ന ഒരാളല്ല. അത് ചില സാഹചര്യങ്ങളിൽ അങ്ങനെ സംഭവിച്ചു പോകുന്നു. മറ്റൊരവസരത്തിലാകാം. ശരി ശരി. ഏതായാലും താങ്കൾക്ക് ഒരിക്കൽ കൂടി ഞാൻ ആശംസകൾ നേരുന്നു. താങ്കൾക്കും കുടുംബത്തിനും പൊന്നോട് ആശംസകൾ. വളരെയധികം നന്ദി ശ്രീമതി വീണ ജോർജ്. തിരക്കുകൾക്കിടയിലും ഈ ഉത്രാട ദിനത്തിൽ പ്രേക്ഷകരുമായി താങ്കളുടെ ഓർമ്മകൾ പങ്കുവയ്ക്കാൻ എത്തിയതിന് താങ്ക് യു വെരി മച്ച്.